ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ വയനാട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ് പ്രിയങ്കാഗാന്ധി. വയനാട്ടിൽ പ്രിയങ്കയുടെ കന്യംഗത്തിനാണ് ഇതോടെ അരങ്ങൊരുങ്ങിയിരിക്കുന്നത്. മുതിർന്ന നേതാക്കളുടെ അകമ്പടിയോടെ റോഡ് ഷോ നടത്തിയ ശേഷമാണ് പ്രിയങ്ക നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. സോണിയാഗാന്ധിയും ഭർത്താവ് റോബർട്ട് വദ്രയും മകനും പ്രിയങ്കയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. റോഡ് ഷോയിൽ പ്രിയങ്ക പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. മൂന്നര പതിറ്റാണ്ടിനിടെ പല തെരഞ്ഞെടുപ്പുകളിൽ പ്രചാരണം നടത്തുന്നുണ്ടെങ്കിലും ആദ്യമായാണ് തനിക്ക് വേണ്ടി സ്വയം പ്രചരണത്തിനിറങ്ങുന്നതെന്ന് പ്രിയങ്ക പറയുകയുണ്ടായി. പ്രസംഗത്തിനിടെ മുണ്ടക്കൈ ചൂരൽമല സന്ദർശനം ഉൾപ്പെടെ പ്രിയങ്ക എടുത്തു പറഞ്ഞു. എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരെ കണ്ടുവെന്നും വയനാടിനെ പ്രതിനിധീകരിക്കാൻ കഴിഞ്ഞാൽ അത് തനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാകുമെന്നും പ്രിയങ്ക പറഞ്ഞു. ജനാധിപത്യത്തെ അടിച്ചമർത്താൻ ഏതു വഴിയും സ്വീകരിക്കുന്നവർ അധികാരത്തിലുള്ള കാലത്താണ് നാം ജീവിക്കുന്നതെന്നും പ്രിയങ്ക പറഞ്ഞു. ഇന്നലെ വൈകിട്ടോടെ സോണിയയ്ക്കും ഭർത്താവ് റോബർട്ട് വദ്ര ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾക്കും ഒപ്പമാണ് പ്രിയങ്ക വയനാട്ടിൽ എത്തിയത്. തുടർന്ന് ഇന്ന് രാവിലെ 11 മണിയോടെ കൽപ്പറ്റയിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോയിൽ പ്രിയങ്കയ്ക്കൊപ്പം മുതിർന്ന നേതാക്കളും പങ്കെടുത്തു. വൻ ജനാവലി തന്നെയാണ് പ്രിയങ്കയ്ക്കൊപ്പം റോഡ് ഷോയിൽ പങ്കെടുക്കാനായി തടിച്ചുകൂടിയത്. നിരവധി മുതിർന്ന നേതാക്കളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം റോഡ് ഷോയുടെ ഭാഗമായി എന്നതും ശ്രദ്ധേയമാണ്. പ്രാദേശിക ദേശീയ വ്യത്യാസമില്ലാതെ നിരവധി കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്ത റാലിയിൽ പ്രവർത്തകരും ആവേശത്തിലായിരുന്നു. റോഡ് ഷോയിൽ രാഹുലിനും പ്രിയങ്കയ്ക്കുമൊപ്പം മുന്നണിയിലെ മറ്റ് സഖ്യകക്ഷി നേതാക്കളും ഇടം പിടിച്ചു. വഴിയരികിലും കെട്ടിടങ്ങളിലുമൊക്കെയായി 100 കണക്കിന് പേർ റാലി കാണാൻ ഇടം പിടിച്ചു. പ്രവർത്തകരും സാധാരണക്കാരുമൊക്കെയായി അക്ഷരാർത്ഥത്തിൽ ആവേശക്കടലായി മാറുകയായിരുന്നു വയനാട്. ലീഗ് നേതാക്കൾ ഉൾപ്പെടെ റോഡ് ഷോയിൽ വാഹനത്തിന് ഇടം പിടിച്ചു എന്നതും ശ്രദ്ധേയമാണ്. തുറന്ന വാഹനത്തിൽ പ്രിയങ്കയ്ക്കും രാഹുലിനുമൊപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, KPCC അധ്യക്ഷൻ കെ സുധാകരൻ എന്നിവരും ഉണ്ടായിരുന്നു. മണ്ഡലത്തെ ഒന്നാകെ ഇളക്കി മറിച്ചുകൊണ്ടാണ് കോൺഗ്രസ് റോഡ് ഷോ സംഘടിപ്പിച്ചത്. ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ വരവേൽപ്പ് തന്നെയായിരുന്നു പ്രിയങ്കാഗാന്ധിക്ക് പ്രവർത്തകർ ഒരുക്കിക്കൊടുത്തത് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്.